ആഡംബരക്കപ്പലിലെ ലഹരിമരുന്ന് കേസിൽ അറസ്റ്റിലായ ശ്രേയസ് നായർ ലഹരിമരുന്ന് ഇടപാടുകാർക്ക് നൽകിയിരുന്നത് ഡാർക്ക് വെബ്സൈറ്റ് വഴിയെന്ന് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ. ക്രിപ്റ്റോ കറൻസിയായ ബിറ്റ്കോയിൻ ഉപയോഗിച്ചായിരുന്നു ഇയാളുടെ ഇടപാടുകളെന്നും ഉന്നത ബന്ധങ്ങളുള്ള ലഹരിമരുന്ന് വിതരണക്കാരനാണ് ശ്രേയസ് നായരെന്നും NCB ഉദ്യോഗസ്ഥർ പറഞ്ഞു. ആഡംബരക്കപ്പലിലെ ലഹരിമരുന്നു കേസിൽ കഴിഞ്ഞ ദിവസമാണ് ശ്രേയസ് നായരെ അറസ്റ്റ് ചെയ്തത്. ഇയാൾ ഗോവൻ മലയാളിയാണെന്നും സൂചനകളുണ്ട്. അതിനിടെ ലഹരിമരുന്ന് ഉപയോഗിച്ചവർ യാത്രക്കിടെ കോഡെലിയ കപ്പലിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതായും റിപ്പോർട്ടുകളുണ്ട്. ലഹരിമരുന്ന് ഉപയോഗിച്ച് ഉന്മാദാവസ്ഥയിലായ ഇവർ കപ്പലിനുള്ളിൽ ബഹളമുണ്ടാക്കുകയും അടിപിടി ഉണ്ടാക്കിയെന്നുമാണ് വിവരം. കപ്പലിലെ ജനൽ ചില്ലുകൾ തകർത്തതായും വിവരങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം മുംബൈയിൽ തിരിച്ചെത്തിയ കപ്പലിൽ NCB ഉദ്യോഗസ്ഥർ വീണ്ടും പരിശോധന നടത്തിയിരുന്നു. കപ്പലിൽ യാത്ര ചെയ്തവരുടെ വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തു. കോഡെലിയ ക്രൂയിസിലെ പാർട്ടി സംഘടിപ്പിച്ചവരും NCBയുടെ നിരീക്ഷണ വലയത്തിലാണ്. ഫാഷൻ TV ഇന്ത്യ ഡൽഹിയിലെ ഒരു സ്വകാര്യ കമ്പനിയുമായി സഹകരിച്ചാണ് കപ്പലിൽ സംഗീത പരിപാടി സംഘടിപ്പിച്ചത്. DJ, പൂൾ പാർട്ടി തുടങ്ങിയവയായിരുന്നു സംഘാടകർ വാഗ്ദാനം ചെയ്തിരുന്നത്. ഈ പാർട്ടിയിൽ പങ്കെടുക്കാൻ എത്തിയവരിൽ നിന്നാണ് ലഹരിമരുന്ന് പിടികൂടിയത്. പാർട്ടിയിൽ പങ്കെടുക്കാൻ താൻ പണം മുടക്കിയിട്ടില്ലെന്നും പ്രത്യേക ക്ഷണിതാവായാണ് പാർട്ടിയിൽ പങ്കെടുത്തതെന്നുമാണ് ആര്യൻ ഖാന്റെ മൊഴി. ഇതേ തുടർന്ന് ആര്യനെ പാർട്ടിയിലേക്ക് ക്ഷണിച്ചവരിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. കേസുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിനായി കപ്പലിന്റെ CEO NCB സംഘം വീണ്ടും വിളിപ്പിക്കുകയും ചെയ്തു. കപ്പലിൽ യാത്ര ചെയ്തവരുടെ പേരുവിവരങ്ങൾ, ഇവർ തങ്ങിയ മുറികളുടെ വിവരങ്ങൾ, മൊബൈൽ നമ്പറുകൾ, മറ്റു വിവരങ്ങൾ തുടങ്ങിയവ ഹാജരാക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആര്യൻ ഖാൻ, അർബാസ് മർച്ചന്റ്, മുൻമുൻ ധമേച്ച എന്നിവരുടെ ചോദ്യം ചെയ്യൽ ചൊവ്വാഴ്ചയും തുടരുകയാണ്. ഒക്ടോബർ 7 വരെയാണ് ഇവരുടെ കസ്റ്റഡി കാലാവധി. ഇതിനകം പരമാവധി വിവരങ്ങൾ ശേഖരിക്കാനാണ് NCB സംഘത്തിന്റെ ശ്രമം. ആര്യൻ ഖാനിൽ നിന്ന് ലഹരിമരുന്ന് കണ്ടെത്തിയിട്ടില്ല എന്നാണ് NCB അന്വേഷണ ഉദ്യോഗസ്ഥൻ കഴിഞ്ഞ ദിവസം കോടതിയിൽ വ്യക്തമാക്കിയത്. അർബാസ് മർച്ചന്റ്, മുൻമുൻ ധമേച്ച എന്നിവരിൽ നിന്ന് ലഹരിമരുന്ന് കണ്ടെടുത്തതായും അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതിയിൽ പറഞ്ഞു. ലഹരിമരുന്ന് ഇടപാട് സംബന്ധിച്ച ചാറ്റുകൾ ആര്യന്റെ ഫോണിൽ നിന്നും കണ്ടെടുത്തതായും NCB ഉദ്യോഗസ്ഥർ കോടതിയെ അറിയിച്ചിരുന്നു. അതിനിടെ ആഡംബരക്കപ്പലിലെ ലഹരിമരുന്നു കേസിൽ രണ്ടുപേരെ കൂടി ചൊവ്വാഴ്ച അറസ്റ്റ് ചെയ്തു. കപ്പലിൽ നിന്നും ലഹരിമരുന്നുമായി പിടിയിലായ ഒരാളുടെയും മുംബൈയിലെ ലഹരിമരുന്ന് വിതരണക്കാരന്റെയും അറസ്റ്റാണ് ചൊവ്വാഴ്ച രേഖപ്പെടുത്തിയത്. മുംബൈയിലെ ജോഗേശ്വരി മേഖലയിൽ നിന്നാണ് ലഹരിമരുന്ന് വിതരണക്കാരനെ പിടികൂടിയത്. ഇരുവരെയും ചൊവ്വാഴ്ച തന്നെ കോടതിയിൽ ഹാജരാക്കും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.